സിപിഎം ഉന്നയിച്ച ഈ ആരോപണം സിപിഎം വിട്ടുകഴിഞ്ഞു. ഒരിക്കലും പെൺകുട്ടികളെ വിളിക്കാറില്ല, പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചാൽ മതി എന്നുള്ളതാണ്. ഇവരുടെ കുറെ നിലവാരം എന്നെ അമ്പരപ്പിക്കുന്നതാണ്. നിങ്ങളുടെ സൗകര്യത്തിന് വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. അതെ, നിങ്ങളുടെ സൗകര്യത്തിന് വസ്ത്രം ധരിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് ഒരു നിയമമുണ്ട് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ, അത് പാലിക്കപ്പെട്ടേ പറ്റുള്ളൂ. മുസ്ലിം സ്ത്രീകളെ ഞങ്ങൾ അഴിഞ്ഞാടാൻ വിടില്ലെന്നാണ്. ഇയാൾ ആരാണ് രാജേഷ്? മുസ്ലിം സ്ത്രീകളുടെ മൊത്തം മറ്റേ പാരന്റിങ് ഏറ്റെടുക്കാൻ ഇയാൾ ആരാണ്? രാജേഷ്, നമ്മുടെ ഈ നാട്ടില് കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്ന ഒരു ചർച്ച തട്ടത്തെ കുറിച്ചാണ്. അതായത് മുസ്ലിം സ്ത്രീകൾ തട്ടം ഉപേക്ഷിച്ചു, അത് ഞങ്ങളുടെ പ്രവർത്തന ഫലമായിട്ടാണെന്ന് പറഞ്ഞുകൊണ്ട് സിപിഎമ്മിന്റെ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറായിരുന്ന അഡ്വക്കേറ്റ് അനിൽകുമാർ ഒരു വലിയ രീതിയിൽ ഒരു പ്രസ്താവന നടത്തി. അതിനെതിരെ അതിശക്തമായ രീതിയിൽ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നു, സമസ്തയും മുസ്ലിം ലീഗും ഒക്കെ രംഗത്ത് വന്നു. പി എം എസ് സലാം ഒരു ഭാഗത്ത്, സമസ്തയുടെ നേതാക്കന്മാർ മറുഭാഗത്തൊക്കെ ആയിരുന്നു. ഗോവിന്ദ് മാഷ പ്രശ്നത്തിൽ വളരെ പെട്ടെന്ന് തന്നെ സമുചിതമായി ഇടപെട്ട് അത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം അനിൽകുമാറിനെ തള്ളിപ്പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞു. പക്ഷേ സിപിഎം ഉന്നയിച്ച ഈ ആരോപണം സിപിഎം വിട്ടുകഴിഞ്ഞു. പക്ഷേ സമസ്തയും ലീഗും തമ്മിലിപ്പോൾ തല്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. മാത്രമല്ല, ഈ തട്ടം ധരിക്കാത്ത പെൺകുട്ടികൾ വളരെ മോശപ്പെട്ട കുട്ടികളാണെന്നും അവർ അഴിഞ്ഞാടുകയാണെന്നൊക്കെ രീതിയിലൊക്കെയാണ് ഈ പണ്ഡിതന്മാർ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ബുദ്ധിയില്ലാത്തവന്മാർ പറയുന്നത്. എന്താണ് ഈ യഥാർത്ഥത്തിൽ ഈ കേരളം പോലെ ഒരു സ്ഥലത്ത് ഇത്തരത്തിലൊരു ചർച്ചയൊക്കെ നടക്കേണ്ട ആവശ്യമുണ്ടോ? ഞാൻ ഈ എൻ്റെ ഫാദറിന് ഓർത്ത് തുടങ്ങിയത് കാരണം എന്താ വെച്ചാൽ, ഒരാഴ്ച ഞാൻ ഫാദറിന്റെ കടയിൽ ഒരു ദിവസം ഇരിക്കുമ്പോ ഫാദറിന്റെ അടുത്ത് പോയിട്ടൊരു പുള്ളി പറയുകയാണ്, ചേട്ടൻ അവൻ വെറും വിവരം ഇല്ലാത്തവരാണ് എന്നൊരുത്തിനെ കുറിച്ച് പറയുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കില് ഫാദർ വരെ തിരിച്ചു വയ്ക്കുന്നുണ്ട്. ഓ, അത് ഭയങ്കര ഉള്ളതാണ്. അപ്പൊ അവൻ ചോദിച്ചു, എന്താണ് ചേട്ടാന്ന് ചോദിച്ചു. അല്ല, നിനക്കൊരു വിവരമില്ല, അപ്പൊ നീ വിവരമില്ലാത്തവരെന്ന് പറയുമ്പോഴത്തേക്കും അവർ ഏത് ലെവലിലുള്ളവരായിരിക്കും എന്നാണ് ചോദിച്ചത്. അതായത് ഇവര് പോലും അവരോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവര് തന്നെ ഒരു വിവരമില്ലാത്തവരാണ്. രാഷ അന്വേഷിക്കുന്ന ഇവര് മുൾമുള്ള എന്നൊക്കെ വിളിച്ചോണ്ടിരുന്ന ഒരുത്തരാണ്. ഒരു മെഡിക്കൽ ഷോപ്പ് ജോലിക്കുന്ന ഒരുത്തരാണ്. അപ്പൊ ഇത് കേട്ടിട്ടുള്ള എനിക്ക് ഏറ്റവും കൂടുതൽ തമാശ തോന്നിയത് ഈ സമസ്തയെ കുറിച്ച് നമ്മള് കുറച്ചുകൂടി കാര്യമായി ശ്രദ്ധിക്കുന്നത് ആ സ്റ്റേജിലേക്ക് പത്താം ക്ലാസ്സിൽ വെച്ച് നല്ല മാർക്ക് മേടിച്ച് പെൺകുട്ടിയെ അഭിനന്ദിക്കാൻ വേണ്ടി വിളിച്ചു വരുന്ന ഒരു ഇതിലാണ്. അതിൽ എ ടി അബ്ദുള്ള മുസ്ലിയാർ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം ജംഇയ്യത്തുൽ ഉലമയുടെ നേതാവാണ്. അതായത് അവിടെ അവരുടെ വിദ്യാഭ്യാസ മറ്റേ പ്രസ്ഥാനങ്ങളിലെല്ലാം അദ്ദേഹമാണ് ഹെഡ് ചെയ്യുന്നത്. അപ്പൊ എത്ര നിലവാരമുണ്ടെന്ന് ആലോചിക്കും. അദ്ദേഹം പറയുന്നത് സമസ്തയുടെ നിനക്ക് അറിയാൻ പാടില്ല, സമസ്ത ഒരിക്കലും പെൺകുട്ടികളെ വിളിക്കാറില്ല, പെൺകുട്ടിയുടെ അച്ഛനെ വിളിച്ചാൽ മതി എന്നുള്ളതാണ്. ഇവരുടെ ഒരു നിലവാരം എന്നെ അമ്പരപ്പിക്കുന്നതാണ്. ഇത് പറയാൻ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വേറെ. ഇപ്പൊ കാസർഗോഡ് ഭാഗത്തൊക്കെ അല്ല മുസ്ലിങ്ങളുടെ കല്യാണത്തിന് ഈ ആണിന്റെ പടം മാത്രമേ കൊടുക്കുള്ളൂ, പെണ്ണിന്റെ പടത്തിന്റെ ഭാഗത്ത് ഒരു സ്ക്വയർ കൊടുക്കും. ഇതിലെ ഏറ്റവും വലിയ തമാശ ഈ പറയുന്ന കാര്യം ഇവരുടെയൊക്കെ നിലവാരം എത്രയാണെന്നാണ്. അപ്പൊ എ ടി അബ്ദുള്ള മുസ്ലിയാര് ഇവരെ ചീത്ത വിളിക്കുന്നു, നിന്നോട് ആരെ വിളിക്കാൻ പറഞ്ഞതെന്ന് ചോദിക്കുന്നു. ആരെയും കൊണ്ട് വിളിച്ചെന്ന് ചോദിക്കുന്നു. ഒട്ടനെ തന്നെ ഒരു സെക്കൻഡ് പോലും എടുക്കാതെ ആ വിളിച്ചാള് മാറ്റി പറയാണ് ശരിക്കും ഞാൻ വിളിച്ചിട്ടില്ലെന്ന് പറയണം. പിന്നെ അടുത്തൊരു ഡയലോഗ് കൂടെ അയാൾ കൊണ്ട്, എന്റെ മകൾക്കുണ്ടായിരുന്നു പക്ഷെ ഞാൻ അവളോട് വരണ്ടെന്ന് പറഞ്ഞത്. ഇതൊക്കെ എത്ര പ്രകടമായിട്ടാണ് ഇവർ നുണ പറയുന്നതെന്നാണ്. പിന്നെ എന്നെ ഞെട്ടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ കഥയിൽ എന്നെ ഞെട്ടിച്ചൊരു കാര്യം, ഇവരെയാണ് മുസ്ലിം വിഭാഗത്തിന്റെ പണ്ഡിത സഭ എന്ന് വിളിക്കുന്നത്. അപ്പൊ ശരിക്കും പാമരന്മാരെന്തായിരിക്കും? ശരിക്കും ഇവരാണ് പണ്ഡിതരെങ്കിൽ ബാക്കി പാമര സഭയോ ഊരില്ലാത്തവരുടെ സഭയോ എന്തായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്ന്. രണ്ടാമത് പക്ഷേ ഇപ്പൊ ഈ തട്ടം വിവാദത്തിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അനിൽകുമാർ ഒരു ക്രെഡിറ്റ് അടിച്ചു മാറ്റാൻ നോക്കിയാണ് എസ്എൻസ് ഗ്ലോബൽ എന്ന് പറയുന്ന സംഘടന അവിടെ ചെന്നത്. അവിടെ ഇരിക്കുന്ന ആളുകളുടെ കൈയ്യഴി മേടിക്കാൻ വേണ്ടി പുള്ളി പറഞ്ഞൊരു വാചകമാണ്. അത് വസ്തുതയല്ല, കാരണം അതിനുവേണ്ടി മുസ്ലിം മറ്റേ സി പി എം ഒന്നും വലുതായിട്ട് ശ്രമിച്ചിട്ടില്ല. പക്ഷെ രണ്ടാമത്തെ കാര്യം, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവകാശപ്പെട്ടിരുന്നു സി പി എമ്മെങ്കിൽ നമുക്കൊരു അഭിമാനം തോന്നിയാണ്. പക്ഷെ അങ്ങനെ ഇല്ല, ശരിക്കും പറഞ്ഞാൽ ഞങ്ങള് തട്ടം ഇടുന്നതിന് അനുകൂലിക്കുന്നവരാണ് എന്നാണ് സി പി എം ചാടി വീണ് പറഞ്ഞത്. അതായത് തട്ടം അനിൽകുമാർ പറഞ്ഞെന്താ, തട്ടം ആരെങ്കിലും നിർബന്ധമായി ഇടിപ്പിക്കാൻ വന്നാൽ അത് ഞങ്ങൾ വേണ്ടെന്ന് പറയുമെന്നാണ്. ശരിക്കും പറയണ്ടെങ്കിൽ അങ്ങനെ നിർബന്ധമായി ഇടിപ്പിക്കാൻ വന്നാൽ വേണ്ടെന്ന് പറയും, ഞങ്ങൾ അതിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുന്ന സി പി എം പോലൊരു സംഘടന എത്രമാത്രം ഈ പറയുന്ന പോലെ മത ജാതി പ്രീണനത്തിന് അടിമപ്പെട്ടു എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിന്റെ അടിസ്ഥാനത്തിൽ ഗോവിന്ദ മാഷ് പിറ്റേസം ഒന്നും പറയണില്ല, ഞങ്ങൾ അങ്ങനെ തരത്തിലുള്ള ആളുകളല്ലാതെ. ഒന്ന്. രണ്ടാമത്തത്, ഇപ്പൊ ഉമർ ഫൈസി മുക്കം സ്മൃതി പരുത്തിക്കാടുമായിട്ട് കൊടുത്തിട്ടുള്ള റിപ്പോർട്ടർ ടിവിയിൽ കൊടുത്തിട്ടുള്ള ഇന്റർവ്യൂവിൽ ഉമർ ഫൈസി മുക്കം പറയുന്നത് മുസ്ലിം സ്ത്രീകളെ ഞങ്ങൾ അഴിഞ്ഞാടാൻ വിടില്ലെന്നാണ്. ഇയാൾ ആരാണ് രാജേഷ്? മുസ്ലിം സ്ത്രീകളുടെ മൊത്തം മറ്റേ പാരന്റിങ് ഏറ്റെടുക്കാൻ ഇയാൾ ആരാണ്?
ഈ ലോകത്ത് സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണെന്ന് കേരളത്തിലെ മുസ്ലിം സംഘടനകൾ അറിയുന്നില്ലെന്ന് മാത്രമല്ല, മുസ്ലിം സംഘടനകളും എൽ ഡി എഫും സി പി എമ്മും അടക്കമുള്ള സംഘടനകൾ പുറകോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാനില് മഹ്സ ആമിന എന്ന് പറയുന്ന ഒരു പെൺകുട്ടി മറ്റേ തട്ട് അവിടെ തട്ടോടുന്ന നിർബന്ധമാണ്, നിയമപരമായ നിർബന്ധമാണ്. അതൊന്ന് മാറി നിന്നപ്പോ അവിടത്തെ ഈ പറയുന്ന പോലെ മറ്റേ നമ്മുടെ മത പോലീസ് ശരിക്കും അതല്ലെങ്കിൽ നമ്മുടെ ഇവിടെ സദാചാര പോലീസ് എന്നൊക്കെ പറഞ്ഞ ഒരു മറ്റേ മോശം പദമാണ്, പക്ഷെ അവിടെ അങ്ങനെ പോലീസുണ്ട്. ആ പോലീസ് വന്ന് ശരിക്കും ഈ പെൺകുട്ടി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഈ പെൺകുട്ടി മരണപ്പെട്ടതിന് ശേഷം അവിടെ നടന്ന ആ കലാപത്തിൽ രാജേഷ് അറിയേണ്ടത് സ്കൂളിലെ പെൺകുട്ടികൾ അവരാണ് പുറത്തേക്ക് ഇറങ്ങിയത്. ലാസ്റ്റ് സൈന്യവും പദ പോലീസും പറഞ്ഞു ഞങ്ങൾ ഈ പരിപാടിക്ക് ഇല്ലെന്ന് തോന്നുന്നു. ഇപ്പൊ ഇറാനിലെ അവസ്ഥ എന്താണെന്നറിയോ, ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മത പോലീസിനും ഒരു സദാചാര പോലീസിനും അവരെ പിരിച്ചുവിട്ടു. പിരിച്ചുവിട്ടിട്ട് അവർക്ക് ശരിക്കും പറഞ്ഞ ഈ സ്ത്രീകളെ ചെന്ന് അറസ്റ്റ് ചെയ്യാൻ ധൈര്യമില്ല. കാരണം എന്താണെന്നറിയോ, അത്ര വലിയ പ്രതിഷേധം ഉണ്ടാവും. കാരണം ഡിക്റ്റേറ്റർഷിപ്പ് തുലയട്ടെ ശരിക്കും പറഞ്ഞ ആയത്തുള്ള ഖുമൈനിയുടെ ഫോട്ടോ കത്തിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അതുകൊണ്ട് ഇറാൻ ഭരണകൂടം പേടിച്ച് കിടുകിപ്പോയി. പിന്നെ തൽക്കാലത്തേക്ക് അടിച്ച വർദ്ധി, പക്ഷെ ആ ഭരണകൂടം അന്ന് ഇവര് പറയുന്ന എന്താണ്, ഹിജാബ് ചോയ്സ് ആണെന്ന് പറയാൻ ഈ കേരളത്തിൽ ഒരു സാംസ്കാരിക നായകനെ കണ്ടില്ല. പകരം കർണാടകത്തിൽ ഹിജാബ് വന്നപ്പോ ഹിജാബ് ചോയ്സ് ആണ്, ഇഷ്ടമുള്ളവർ ഇട്ടോട്ടെ, പക്ഷെ അതേ സമയം തന്നെ ഒരു വാചകം കൂടി പറയുന്നത് ഇടാത്തവരുണ്ടെന്ന്. ഇന്നലെ ഉമർ ഫൈസി മുക്കം പറഞ്ഞേക്കുള്ള വാചകം എന്ന് വെച്ചാൽ അങ്ങനെ പറ്റില്ല, അതായത് തട്ടമിടാത്തവർ അഴിഞ്ഞാടുന്നവരാണെന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ സൗകര്യത്തിന് വസ്ത്രം ധരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. അതെ, നിങ്ങളുടെ സൗകര്യത്തിന് വസ്ത്രം ധരിക്കാൻ പറ്റില്ല. മുസ്ലിങ്ങൾക്ക് ഒരു നിയമമുണ്ട് വസ്ത്രങ്ങളുടെ കാര്യത്തിൽ, അത് പാലിക്കപ്പെട്ടേ പറ്റുള്ളൂ. അത് പിന്തുടരാൻ പറ്റാത്തവരെ ഞങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അവർക്കെതിരെ കർശനമായ നിലപാടെടുക്കുന്ന അവർ പറഞ്ഞത്. ഹിജാബ് പ്രൊട്ടസ്റ്റ് കർണാടകത്തിൽ നടത്തിയപ്പോ വസ്ത്രം ഓരോരുത്തരുടെയും ചോയ്സ് ആണെന്ന് പറഞ്ഞ് മറ്റേ മാധ്യമത്തിലെയും അതുപോലെ മീഡിയ വണ്ടിലെ മറ്റേ കുറ്റാന്വേഷകരൊക്കെ ഇരുന്ന് മൂന്ന് പേരിൽ നിന്ന് ചർച്ച നടത്തുന്നുണ്ട്. ആ ചർച്ചയിലൊക്കെ ഔട്ട് ഓഫ് ഫോക്കസിലൊക്കെ ഇരുന്ന് ഘനഗംഭീരമായി വാദിച്ചവർക്കൊന്നും ഇപ്പൊ എനിക്ക് തോന്നുന്നത് നാക്കിന് രണ്ടു ദിവസത്തേക്ക് റെസ്റ്റ് ആയിരിക്കും. കാരണം ഉമർ ഫൈസി മുക്കം പറഞ്ഞത് അങ്ങേയറ്റത്തെ പ്രതിലോമകരമായ കാര്യമാണ്. ഇനി ഒരു കാര്യം കൂടി രാജ്യത്തോടെ പറയാം, ഇവിടെ സമസ്തയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു പുരോഗമന സർക്കാരാണ് ഇപ്പൊ നിലവിലുള്ളത്. സത്യത്തിൽ ഇങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ എന്നെ പേടിപ്പിക്കുന്ന ഒരു കാര്യം, ഇനി കേരളത്തിൽ എല്ലാവരും മുസ്ലിം സ്ത്രീകൾ എല്ലാവരും തട്ടോട്ട് കിടക്കണമെന്ന നിയമം വരുമെന്നുള്ള എനിക്ക് പേടിയുണ്ട്. അല്ല, എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം എന്ന് പറയാം, നേരത്തെ ഈ ഒരു പ്രമുഖനായ ഒരു മുസ്ലിം പണ്ഡിതൻ മോഹൻ നബിയുടെ മറ്റേ എന്താ മുടിയും ഒക്കെ നഖവും എന്റെ കയ്യിലുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് കാന്തപുരം എന്റെ പേര് പറയേണ്ടത്. അപ്പം അദ്ദേഹത്തോട് ഇത് വളരെ കൃത്യമായി അന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ വളരെ കൃത്യമായി ഒരു പ്രസ്താവന നടത്തി, അത് ബോഡി വേസ്റ്റ് ആണെന്നാണ്. അതായത് മുടിയും നഖവും ബോഡി വേസ്റ്റ് ആണ്, ഇത് കൊണ്ട് നടക്കുന്നത് ദൈവികതയൊന്നും അല്ല, ഇതിനൊക്കൊന്നും യാതൊരു പ്രാധാന്യം ഇല്ലെന്നും വളരെ ധൈര്യത്തിൽ പ്രഖ്യാപനം നടത്തിയ ഒരു നേതാവ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ഈ തട്ട വിഷയത്തിൽ അത് അപ്പൊ തന്നെ അവരുടെ ഒരു നേതാവിനെ തന്നെ തള്ളി പറയുകയും കെ അനിൽകുമാറിനെ വളരെ പെട്ടെന്ന് തന്നെ തള്ളി പറയുകയും ഇത് ഞങ്ങൾ ഒരിക്കലും തട്ടത്തിനെതിരല്ല, തട്ടം ധരിക്കുന്നത് ഒരു അത് അവരുടെ അവകാശമാണ് എന്നുള്ള രീതിയിൽ ഈ ഗോവിന്ദ മാഷ് പ്രസ്ഥാനം നടത്തുന്നത്. ഗോവിന്ദ മാഷ് ഞാൻ കരുതുന്ന വലിയ പുരോഗമനവാദിയാണ് കരുതിയിരുന്നത്, ഞാൻ അങ്ങനെ അദ്ദേഹത്തിന് ദീർഘകാലമായിട്ട് എനിക്ക് അറിയാം. എന്റെ അത്ഭുതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗോവിന്ദ മാഷ് പറയുന്ന ഒരു വാചകം തട്ടം ധരിക്കേണ്ടവർക്ക് ധരിക്കാം, പക്ഷെ ഇഷ്ടമല്ലാത്തവർ ധരിക്കേണ്ടതില്ല എന്ന് പറയുന്ന ഒരു വാചകം പോലും പറയാൻ, അങ്ങനെ പറയാത്തതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞു വരാം. കാരണം സമസ്തയിലെ ഒരു വിഭാഗവുമായി ദീർഘകാലമായി സി പി എമ്മിന് ഉണ്ടായിരിക്കുന്ന രഹസ്യ ബന്ധമുണ്ട്, അത് പലപ്പോഴായിട്ട് പരസ്യമായി വന്നിട്ടുണ്ട്. നമുക്കറിയാം സുന്നികളുമായിട്ടുണ്ട്, അരിവാൾ സുന്നി എന്നുള്ള പേര് തന്നെയുണ്ട് സുന്നികളുടെ ഒരു വിഭാഗത്തിന്. സമസ്തയിലെ ഒരു വിഭാഗത്തിൽ ഇന്ന് താങ്കൾ പറഞ്ഞ ഇന്ന് ശരിക്കും പറഞ്ഞാൽ കാന്തപുരവും പിണറായി വിജയനുമായിട്ട് വലിയ സൗഹൃദത്തിലാണ്, ദീർഘകാലമായി സൗഹൃദത്തിലാണ്. ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാന്തപുരത്തിന്റെ നോളജ് സിറ്റി അടക്കമുള്ള നിരവധി സ്ഥാപനങ്ങളിൽ പല ക്രമക്കേടുണ്ടെന്ന് പറഞ്ഞിട്ട് പണിയാണ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് തകർന്നു വീഴുകയൊക്കെ ചെയ്തു. പലപ്പോഴും ഈ അവിടെയുള്ള തദ്ദേശ സ്വയംഭരണ വകുപ്പിന് പ്ലാൻ സബ്മിറ്റ് ചെയ്യുകയോ എന്താണ് ഇതിനോട് നടക്കുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നൊന്ന് പരിശോധിക്കാനുള്ള എന്തെങ്കിലും ഒരു സൗകര്യം ഉണ്ടായി കൊടുക്കുകയോ ചെയ്തില്ല. അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ കെട്ടിപ്പൊക്കുന്നുണ്ട്, ആർക്കറിയില്ല, സർക്കാരറിയില്ല. പക്ഷെ അവിടെ നടക്കുന്ന പരിപാടിക്ക് ഇവരെല്ലാം വലിയൊരു ഘോഷയാത്രയായിട്ട് അവിടെ ചെല്ലുകയും അവിടെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കുകയൊക്കെ ചെയ്തു. പക്ഷെ അവിടെ എന്താണ് എത്രത്തോളം ബിൽഡിംഗ് ഉണ്ട്, അത് അനധികൃത കെട്ടിടങ്ങളുണ്ട്, ഇതൊന്നും
പരിശോധിക്കാറില്ല. ഒരു സംവിധാനവും സർക്കാരിന്റെ ഭാഗത്ത് ഇതുവരെ ഉണ്ടായില്ല. ഞാൻ പറഞ്ഞ അതൊക്കെ വിട്ടേക്ക്, കുഴപ്പമില്ല. ഇനിയിപ്പോ നമ്മൾ അവിടെ ഈ പറഞ്ഞ അനധികൃത നിർമ്മാണം അത് സംഭവിച്ചു കൊടുക്കുന്നത് വൃത്തിയാണ്. അല്ല, തോട്ടം എന്ന് പറഞ്ഞാൽ തോട്ടമായിരിക്കുന്ന ഒരു ഭൂമിയിലാണ് ഈ ഇത്രയും വലിയ നിർമ്മിതികൾ നടക്കുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ പുള്ളിയുടെ അവിടെ നിന്ന് നടക്കുമ്പോഴാണ് മൂലംപള്ളിയിൽ ഗവൺമെന്റ് കൊടുത്ത സ്ഥലത്തിന് ആളുകൾക്ക് വീട് പണിയാൻ അനുവാദം കൊടുക്കാതിരിക്കുന്നത്. അതുപോലെയുള്ള തോന്നുകാസങ്ങൾ എല്ലാം ഇവിടെ നടക്കും, അത് നടന്നോട്ടെ, ഞാൻ പറഞ്ഞ കുഴപ്പമില്ല. പക്ഷെ അതിനേക്കാൾ മലീമസമായ ഒരു കാര്യം ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ CPM ഈ സമസ്ത പറയുന്നോണ്ട് സ്കൂൾ ടൈമിംഗ് മാറ്റി ജെൻഡർ ന്യൂട്രൽ യൂണിഫോമിൽ നിലപാട് മാറ്റി. കാരണം യൂണിഫോം ഗവൺമെന്റ് തീരുമാനിക്കേണ്ട, ഓരോ സ്ഥലത്തെയും ടീച്ചേഴ്സും മറ്റേ PTA തീരുമാനിച്ചാൽ മതി എന്നുള്ള കാര്യത്തിലേക്ക് എത്തി. ഇങ്ങനെ എത്ര കാര്യങ്ങളിലാണ് CPM പോലെ LDF പോലുള്ള ഒരു ഗവൺമെന്റ് പിന്നോക്കം പോകുന്നത്? നമ്മൾ എല്ലാ കാലത്തും വിചാരിച്ചിരുന്നത് എന്താണ്, കാരണം മറ്റേ നികൃഷ്ടജീവി എന്നൊക്കെ ബിഷപ്പിനെ വിളിക്കാൻ ധൈര്യം കാണിച്ച, ബോഡി വേസ്റ്റ് ആണെന്ന് പറയാൻ ധൈര്യം കാണിച്ച പിണറായി വിജയൻ വന്ന് വഹിക്കുമ്പോ, കാരണം UDFകാരെടുക്കുന്ന പോലെ ഒരു അഴകുഴമ്പൻ സമീപനം ഉണ്ടാവില്ലെന്ന് വിചാരിച്ചേ. പക്ഷെ അതിനെല്ലാം മാറ്റിക്കൊണ്ടുള്ള സമീപനമാണ് ഇപ്പൊ. പിന്നെ രാജേ, ഇപ്പൊ എന്താ സംഭവം അറിയോ? മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുള്ള പ്രശ്നം എവിടെയെന്ന് വെച്ചാൽ PMSLAM പറഞ്ഞിരിക്കുന്ന ഒരു വാചകമാണ്. PMSLAM പറഞ്ഞേക്കുന്നത് ചില ആളുകൾ അവർ മുഖ്യമന്ത്രി വിളിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ പ്രതികരിക്കാൻ മറന്നുപോകുന്നുള്ള അവസ്ഥയിലാണ് എന്ന് പറഞ്ഞ സമസ്തയിലെ നേതാക്കള് മുഖ്യമന്ത്രി നേരിട്ട് ഫോൺ ചെയ്യുകയും സംസാരിക്കുകയും ചെയ്യുമ്പോൾ ചെയ്തതുകൊണ്ട് സത്യത്തിൽ അനിൽകുമാറിന്റെ പ്രസ്താവനക്കെതിരെ വേണ്ട വിധത്തിൽ സമസ്ത പ്രതികരിച്ചില്ല എന്നുള്ള ഒരു കാര്യമാണ് ശരിക്കും VMSLAM പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ പറഞ്ഞത് കൊണ്ടിട്ട് ശരിക്കും സമസ്ത CPM അടുക്കുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണുള്ളത്. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഇതിന്റെ മെച്ചം CPM കഴിഞ്ഞോളം കിട്ടിയിട്ടുണ്ട്. പക്ഷേ കാരണം മലബാറിൽ ശരിക്കും മലപ്പുറം ഒഴികെയുള്ള മിക്ക മണ്ഡലങ്ങളിലും, അതായത് തിരുവനന്തപുരം അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമസ്തയുടെ വോട്ട് തീർച്ചയായിട്ടും CPM കിട്ടിയിട്ടുണ്ട്. അതിപ്പോഴും വേണം എന്നുള്ളതുകൊണ്ട് ഈ വോട്ട് ബാങ്ക് പൊളിറ്റിക്സിന് വേണ്ടി ഈ പറയുന്ന മറ്റേ ജാതിമത ശക്തികളെ പ്രീണിപ്പിക്കുന്ന ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ശരിക്കും കേരളത്തെ പിന്നോട്ട് വലിക്കും. കാരണം അതിന്റെ ഭാഗമായി തന്നെയാണ് യൂണിഫോം സിവിൽ കോഡ് വേണ്ടെന്ന് പറയുന്നത്, ശരിയാലോ അനുസരിച്ച് നടന്നോട്ടെ എന്ന് പറയുന്നത്. ഇതെല്ലാം ശരിക്കും താൽക്കാലികമായി നിങ്ങൾക്ക് വോട്ട് ബാങ്ക് വോട്ട് നേടിത്തരും, അത് നേട്ടമുണ്ടാക്കിയെങ്കിലും ലോങ് ടേമിലേക്ക് പാർട്ടി തകരുന്നതിന് ഇത്തരത്തിലുള്ള അപ്പീസ്മെന്റ് പൊളിറ്റിക്സ് കൂടി ഒരു കാരണമാകും.